and we are not Republic. നമ്മൾ അറിയുന്തോറും നമ്മൾ ഈ ഫാൻസിനും ഫ്രണ്ട്സിനും ഉള്ള ഡിസ്റ്റൻസ് കുറയും. എൻ്റെ സിനിമകൾ കണ്ടിട്ട് അത് മോശം സിനിമയാണെങ്കിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക വരെ ചെയ്യുന്ന രീതിയിലുള്ളൊരു സുഹൃത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ശരിക്കും എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്ങും. ഭയങ്കര എനർജി ലെവൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതാണ് വേറിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി അതായിരുന്നു. എൻ്റെ ഈ ഇത്രയും എനർജി ക്യാരക്ടറിന് വേണ്ട. സാജൻ ഭയങ്കര കാം ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ആരെങ്കിലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ അത്യാവശ്യം ഭംഗിയുള്ളൊരു പെൺകുട്ടി പോയാൽ പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ബാൽക്കണിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന പഴയ ഹോസ്റ്റൽ സ്വഭാവമൊക്കെ ഞങ്ങളുടെ പുറത്ത് വന്നിട്ടുണ്ട്. മഹാവീരർ ഒരു ഫാൻറ്റസി സിനിമയാണ്. നമ്മുടെ എല്ലാ ഭാഷകളും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സിനിമകളിൽ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മലയാളത്തിൽ നിന്ന് പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും പുതിയ സിനിമയായിരിക്കും മഹാവീരർ. ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരു നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഒരു ഒരു ഇടിപടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണ് നമുക്കിപ്പോ മിസ്സിംഗ്. ഹായ് ആൻഡ് വെൽക്കം. കുറ്റവും ശിക്ഷയും എന്ന സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആസിഫ് അലിയാണ്. ഹായ് ആസിഫ്, വെൽക്കം. ഹലോ. ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരികയാണ്. കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഇപ്പോ രാജീവ് രവി മൂവീസ് എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. തൻ്റെതായ ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിലപാടുകളെ ആ സിനിമയിലൂടെ, കഥയിലൂടെ, കഥാപാത്രങ്ങളിലൂടെ ഒക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. എങ്ങനെയാണ് രാജീവ് ഏട്ടൻ ആസിഫിൽ ആ ഒരു ക്യാരക്ടർ, സി എ സാജൻ ഫിലിപ്പ് എന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടീമിലേക്ക് ആസിഫ് എത്തുന്നത്? എനിക്ക് തോന്നുന്നു രാജീവ് ഏട്ടൻ എപ്പോഴും സാധാരണക്കാരൻ്റെ കഥ പറയാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 റിയാലിറ്റി കാണാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും കാണുന്ന ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പോലത്തെ പോലീസുകാരാണല്ലേ, ഈ അഞ്ചു പേരെ പോലത്തെ പോലീസുകാരാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ചിലപ്പം ഒരു തോട്ട് ബ്രേക്കിംഗ് പ്രോസസ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മാറ്റിപ്പിടിക്കാം എന്നൊക്കെ രാജീവണ് തോന്നിയപ്പോഴായിരിക്കും ഈ ഒരു സോ കോൾഡ് ഭയങ്കര മസ്കുലർ സിനിമാറ്റിക് പോലീസിനെ മാറ്റി ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഇവനെ നമുക്ക് അറിയാം എന്ന് തോന്നുന്നൊരു പോലീസുകാരനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്തേക്ക് എത്തിയത്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് രാജീവേട്ടനോട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. മോർ ദാൻ ആ ഫിലിം മേക്കർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമൻ ബീങ് ആണ് രാജീവേട്ടൻ. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതാണ്. എന്താണ് ആസിഫിനെ അട്രാക്ട് ചെയ്തത് ഈ ഒരു പോലീസുകാരനെ? സി ഐ സാജൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. സാജൻ, സാജൻ്റെ ഒരു പാസ്റ്റ് സാജനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര ട്രൂ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. സാജൻ്റെ കൃത്യമായ ഒരു ഹിസ്റ്ററിയും സാജൻ്റെ ഒരു ക്യാരക്ടറും ഉണ്ട്. അതാണ് എന്നെ ശരിക്കും ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. ഓക്കെ. എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു റോൾ? ഇപ്പോൾ വേറെ ഡിഫറെൻറ്റ് റോൾസിനെ പറ്റി, പാസിഫിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ, ടേക്ക് ഓഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഉയരെ ആണെങ്കിലും, ഈ ഒരു റോൾസൊക്കെ നോക്കുമ്പം എന്താണ് ഈ ക്യാരക്ടർ? ഈ ഭയങ്കര എനർജി ലെവൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതാണ് ഞാൻ വേറിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി അതായിരുന്നു. എൻ്റെ ഈ ഇത്രയും എനർജി ക്യാരക്ടറിന് വേണ്ട. സാജൻ ഭയങ്കര കാം ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതിന് അയാളുടെ അയാളുടെ ഒരു പാസ്റ്റ് അതാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ നിന്നുള്ള ഒരു ഹാങ് ഓവർ ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ ഈ അഞ്ചു പേര് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നാലു പേരും എൻ്റെ ജൂനിയേഴ്സാണ് പ്രൊഫഷണൽ വൈസ്. അപ്പോൾ ഇവരോട് ഒരു ചെറിയ സെപ്പറേഷൻ ത്രൂ ഔട്ട് വെക്കണം. അത് എന്നെ കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് എൻ്റെ നാല് സുഹൃത്തുക്കളാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ അതുമൊക്കെ ആയിരുന്നു. പക്ഷെ രസമാണ്. ഒരു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫോട്ടോ ആസിഫ് എന്നെ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇതാണ് ആ ഫോട്ടോ. മില്യൺ ഡോളർ പിക്ക് എന്നാണ് ആസിഫ് ഇതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ആസിഫിന്റെ മോനും ആസിഫിന്റെ ഫ്രണ്ട്സും അല്ലെ കൂടെ വൈബ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. സോ എന്തുകൊണ്ട് ഇത് മില്യൺ ഡോളർ പിക്കായി? ഇഫ് യു നോ യു നോ എന്ന് ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ഇത്? അത് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിൽ ആരും ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് ഞാനന്ന് ഷൂട്ടില് ട്രിവാനത്തെ ഷൂട്ടിലായിരുന്നോണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പം സമയം കുട്ടികളാണ് പോയത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ ശരിക്കും ഞാനുണ്ടെങ്കിലും ഞാൻ ആയിരുന്നിരുന്ന് പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ എന്റെ ആബ്സെൻസിൽ എന്റെ പൊസിഷനിലാണ് അത് നിൽക്കുന്നത്. അത് നിന്നു. അതും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവന് മിംഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സിന് അവൻ്റെ കൂടെ മിംഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. എപ്പോഴും ഒരു ഫാമിലി ബോണ്ടിങ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഇപ്പം എന്റെ സോഷ്യൽ മീഡിയ പേഴ്സണൽ അക്കൗണ്ട്സ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും.
അപ്പൊ അവര് ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് മോൻ അവരുടെ പ്രായത്തിനനുസരിച്ച് മെച്ചുവർ ആയതാണോ അവര് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്? രണ്ടും ഉണ്ടാവില്ലോ, രണ്ടും ഉണ്ട്. ഇപ്പൊ എന്റെ മോൻ തങ്ങൾ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആരിഫ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട്, തങ്ങളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ മൃദുൽ ബിടെക്കിന്റെ ഡയറക്ടറല്ലോ, മൃദുൽ ഉൾപ്പെടെ എല്ലാവരെയും പേരെടുത്താണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ അത് കറക്റ്റ് ചെയ്യും. ഇവൻ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് മൃദുൽ ബ്രുദുൽ എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞു അത് മൃദുൽ അങ്കിൾ എന്ന് വിളിക്കുമ്പോ ഇവൻ പറയും വേണ്ട മൃദുൽ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം എന്റെ രണ്ടു മക്കളും പേരാണ് വിളിക്കുന്നത്. അത് ഒരു ഡിസ്റെസ്പെക്ട് ഒന്നും അല്ല, അവര് അതെ അവർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് ലൈഫിൽ. ഞാൻ വീട്ടിലേക്ക് വരുമ്പോ ഉള്ള അതേ എക്സൈറ്റ്മെന്റും സന്തോഷമാണ് എന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും. അവരുടെ കൂടെ പുറത്തു പോകും. ഞാൻ ഇപ്പം 10-25 ദിവസമൊക്കെയാണ് ഞാൻ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ കുട്ടികളെയും കൊണ്ട് എന്നെ കാണാൻ വരുന്നത് എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അത്രയും സ്പേസും ഫ്രീഡവും ഞങ്ങളൊക്കെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ വൈബായി പോകുന്നു. ഇപ്പൊ ഈ ഫ്രണ്ട്സിന്റെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആസിഫിന്റെ ലൈഫിൽ എന്നുള്ള പോലെ തന്നെ ഇപ്പൊ കരിയറിൽ ഫാൻസിന് വലിയൊരു റോൾ ഉണ്ട്. ആൻഡ് ആസിഫിന്റെ വലിയൊരു ക്വാളിറ്റി ഫാൻസിനെ ആയിട്ടുള്ള ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ ആസിഫിന്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫാൻസിന്റെ വെഡിങ്ങിന് ഫാമിലി ആയിട്ട് പോവുക, അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവരുടെ കമന്റ്സിന് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ, അത് അക്നോളജ് ചെയ്തുകൊണ്ട് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഇച്ചിരി എഫേർട്ടുള്ള കാര്യമാണ് തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത്. സോ എങ്ങനെയാണ് ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? എന്താന്ന് അറിയാം, നമുക്ക് ഈ നമ്മൾ അറിയുന്നതോറും നമ്മൾ ഈ ഫാൻസിനും ഫ്രണ്ട്സിനും ഉള്ള ഡിസ്റ്റൻസ് കുറയും. നമുക്ക് ഇപ്പൊ ഫാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയില്ലായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, അതായിരിക്കാം ഫാൻസ് എന്നുള്ള ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ തമ്മിൽ അറിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ് എനിക്ക് അണ്ടിലെ സണ്ടിൽ എനിക്ക് നിങ്ങളായിട്ടൊരു പ്രശ്നം ഇല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ എന്റെ ഈ പറയുന്ന ഫാൻസ് എന്ന് പറയുന്ന എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാവരുമായിട്ട് ഞാൻ ടച്ചിലുണ്ട്. അപ്പൊ ഞാൻ അന്ന് കല്യാണത്തിന് പോയത് സാൻ കുര്യൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പൊ അവൻ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന വെൽവിഷറാണ്. ഡെഫിനറ്റ്ലി വെൽവിഷറാണ്. എന്റെ സിനിമകൾ കണ്ടിട്ട് അത് മോശം സിനിമയാണെങ്കിൽ എന്റെ അടുത്ത് ദേഷ്യപ്പെടുക വരെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ശരിക്കും എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്ങും. പലപ്പോഴും സിനിമ ചെയ്തിട്ട് ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയ റിയാക്ഷൻസ് നോക്കിയിട്ടാണ് ആ സിനിമയുടെ വിജയം വിലയിരുത്തുന്നത്. ഓക്കെ, സോ ഇനിയിപ്പോ ഞാൻ വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സിനിമ ആസ്വദിക്കുന്ന എല്ലാവരുടെയും ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയപ്പം ഒരു ചെറിയൊരു ചേഞ്ച് മൈൻഡ് സെറ്റിൽ വന്നിട്ടുള്ള എന്താ വെച്ചാൽ, ഒ ടി ടി റിലീസസ് ഉണ്ടാവുമ്പോൾ തിയേറ്ററിൽ പോയി കാണേണ്ട വലിയ സിനിമകളാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. അതല്ലാതെ റിയലിസ്റ്റിക് സിനിമകൾ, ഇപ്പോൾ ചെറിയ സിനിമകളൊക്കെ വരികയാണെങ്കിൽ അതൊരു ഒ ടി ടിയിൽ വരുമല്ലോ, അപ്പോൾ കാണാമല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് ആൾക്കാരുടെ മാറിയിട്ടുണ്ട്. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും ഈ സിനിമ കുറ്റവും ശിക്ഷയും എന്നുള്ള സിനിമ ഒരു പോയിന്റിൽ ഇത് നമുക്ക് ഒ ടി ടിയിൽ ഇറക്കിയാലോ എന്നുള്ളൊരു ഡിസ്കഷൻ എപ്പോഴെങ്കിലും വന്നു? സിനിമ ഡെഫിനറ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് വലിയൊരു സ്ക്രീനിൽ നല്ല ശബ്ദം കാണുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഒരു സിനിമ എപ്പോഴും കാണേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഒ ടി ടി എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകൾക്ക് കുറെ കൂടെ റീച്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വരുന്നത് പാനിന്ത്യൻ സിനിമ, സോകോൾ പാനിന്ത്യൻ സിനിമ റിലീസാണ്. നമ്മൾ എല്ലാ ഭാഷയിലെ ഒ ടി ടി റിലീസുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിനിമയ്ക്ക് റീച്ച് കൂടും. പണ്ട് മലയാളികളും മലയാളം സംസാരിക്കുന്നവർ മാത്രമായിരുന്നു മലയാള സിനിമ കണ്ടിരുന്നത്. അത് മാറി ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് സിനിമകൾ കണ്ടിട്ട് അഭിപ്രായം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ റിയാക്ഷൻസും അറിയാൻ പറ്റുന്നുണ്ട്. മറ്റേ നമുക്ക് അറിയില്ലായിരുന്നു നമ്മുടെ സിനിമകൾ എവിടെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഒന്നുമില്ല. നമുക്ക് ഇപ്പൊ എല്ലാം അറിയാൻ പറ്റും. അതൊരു ഒറ്റ വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഒരു സിനിമ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആസിഫ് ഏതാണ് കൂടുതൽ തിയേറ്റർ ആണോ ഒ ടി ടി ആയിരിക്കും? രണ്ടിനും. ഇപ്പൊ ഒ ടി ടി ആണെങ്കിൽ ഇപ്പത്തെ ഒരു ബൂമിംഗ് പീരീഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റേതായ അഡ്വാൻറ്റേജസ് ബിസിനസ്സിൽ ഒ ടി ടിക്ക് ഉണ്ട്. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് തിയേറ്ററിലാണ്. പോലീസ് വേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മലയാളത്തില് സൂപ്പർ സ്റ്റാർസ് എല്ലാം, നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാം അവരുടെ കരിയറിൽ ഒരു ഹിറ്റ് സിനിമ പോലീസ് കഥാപാത്രം ചെയ്തിട്ടുണ്ടാവും. അതേ മുന്നത്തെ ഒരു സ്റ്റൈലിൽ ഒരു മാസ് ഫിലിം ആയിരിക്കും. അതിൽ നിന്നും ഈ പോലീസ് എത്രമാത്രം വ്യത്യസ്തമാണ് എന്നുള്ളത് ആദ്യം ആസിഫ് പറഞ്ഞു, ഒരു സാധാരണ പോലീസാണ് എന്നുള്ളത്. അതല്ലാതെ എന്താണ് ഈ സി ഐ സാജൻ ഫിലിപ്പ് എന്തുമാത്രം വ്യത്യസ്തമാണ് മലയാളികൾ കണ്ടു വന്ന ഒരു പോലീസ് ക്യാരക്ടറിൽ വെച്ചിട്ട്? എന്തായിരിക്കും എനിക്ക് തോന്നുന്നത്, മലയാളി സ്ക്രീനിൽ കണ്ടതിനേക്കാളും നേരിട്ട് കണ്ടു പരിചയമുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും സാജൻ. നമുക്ക് അറിയാവുന്ന ഒരു പോലീസുകാരൻ, അല്ലെ നമ്മൾ എപ്പോഴെങ്കിലും ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു പോലീസുകാരനായിരിക്കും.
സാധാരണക്കാരനാണ്. പക്ഷെ അദ്ദേഹം നമുക്ക് കാണുമ്പോ ഇയാൾ ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നിയേക്കാം, ഒരു ചൂടനാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആവാനുള്ള ഒരു കാരണമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഉള്ള പോലീസുകാരനാണ്. ഇനിയിപ്പോ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സണ്ണിവിനോട് ചോദിച്ചപ്പം സണ്ണി എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് ആയ സമയത്തോ മറ്റോ ആരും ലേഡീസ് ആരും സെറ്റിലില്ല, മുഴുവൻ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊരു ബോയ്സ് ഹോസ്റ്റൽ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ആയിരുന്നു എന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ശരിക്കും നമ്മൾ കണ്ടില്ല ഇപ്പൊ ഹോസ്റ്റലിൽ പോലും. അതെ, ഞാൻ അതിന് ശേഷം ശ്രദ്ധിച്ചത്. അപ്പൊ മൊത്തത്തിൽ കാര്യം ഇത് നമുക്ക് അതിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനുള്ള ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു. കാര്യം ഈ അഞ്ച് പോലീസുകാർ നടത്തുന്ന ഒരു യാത്ര, അവര് അവര് ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. അപ്പൊ അത് നമുക്ക് ഒരു പോയിന്റ് പോലും ഇല്ലാത്തൊരു ഒരു ലേഡി ക്യാരക്ടർ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സണ്ണി പറഞ്ഞ പോലെ ഒരു ബോയ്സ് ഹോസ്റ്റൽ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് ഹോട്ടലിൽ മൊത്തം. അപ്പൊ ഇടയ്ക്കൊക്കെ ആരെങ്കിലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു പെൺകുട്ടി പോയാൽ പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ബാൽക്കണിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന പഴയ ഹോസ്റ്റൽ സ്വഭാവം ഒക്കെ ഞങ്ങളുടെ പുറത്തുനിന്നല്ലേ കുറെ കാലങ്ങൾക്ക് ശേഷം. പിന്നെ അതുപോലെ ഇവിടുന്ന് അരി കൊണ്ടുപോയി എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. നമുക്ക് അവിടെ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം ഭക്ഷണമായിരുന്നു. കാര്യം ഭക്ഷണം നമുക്ക് ഈ നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് രീതികളും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ രാജസ്ഥാനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കുറെ കൂടെ അവരുടെ കാലാവസ്ഥക്ക് പറ്റിയിട്ടുള്ള ഭക്ഷണ രീതികളാണ് അവർക്കുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ല. നമുക്ക് രാവിലെ കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് ചോറും കറിയും വേണം എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര പ്രത്യേകിച്ച് അലഞ്ചേട്ടന് കുറച്ച് പ്രശ്നമായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്ന് ഒരു ആളെ അരിയും ഉണക്കമീനും ഒക്കെ ആയിട്ട് കയറ്റി നമ്മൾ അവിടെ എത്തി. പക്ഷെ അത് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം കോവിഡ് കാരണം നമുക്ക് ഷൂട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കോവിഡ് ഒരു വെല്ലുവിളിയായിരുന്നു. കോവിഡ് ആയിരുന്നു സമയത്ത്. പിന്നെ നമ്മളായിരുന്നു ആദ്യത്തെ ഒഫീഷ്യൽ ക്വാറന്റൈൻ മലയാള സിനിമയിൽ. ശരി, ഓക്കെ. ഇനി നെക്സ്റ്റ് മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഇപ്പൊ ഞാൻ റിലീസ് മഹാവീര്യറാണ്. മഹാവീര്യറും കൊത്തുമാണ് റിലീസിന് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഈ വരുന്ന ആഴ്ച ജിസിനോടൊപ്പം ചെയ്യുന്ന ഇന്നലെ വരെ എന്ന സിനിമ. ഈ രണ്ട് സിനിമകളും ഇപ്പൊ ഭയങ്കര ഡിഫറന്റ് ഒരു ആസിഫിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ, കാരണം മഹാവീര്യർക്ക് അതിന്റെ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ ടോട്ടലി ഭയങ്കര ഫ്രഷ് ഫീൽ ആയിരുന്നു. എക്സ്പെക്ടേഷൻ ഒരു ശകലം കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ് മഹാവീര്യറിനെ? മഹാവീര്യർ ഒരു ഫാന്റസി സിനിമയാണ്. പീരിയോഡിക് ഫാന്റസി ഫിക്ഷൻ എന്നൊക്കെ പറയാലേ. ഒരു കോർട്ട് റൂം ഡ്രാമയിൽ പറഞ്ഞു പോകുന്ന ഒരു ഫാന്റസി സിനിമയാണ്. അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഷകളും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സിനിമകളിൽ കൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മലയാളത്തിൽ നിന്ന് പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും പുതിയ സിനിമയായിരിക്കും മഹാവീര്യർ. അല്ലെ, ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ചിന്തിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയും അത്തരത്തിലുള്ള ഒരു മേക്കിംഗും ആണ്. എബ്രിഡ് ഷൈ എന്ന് പറഞ്ഞൊരു ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു മാസ്റ്റർ പീസ് സിനിമയായിരിക്കും മഹാവീര്യർ. അതേപോലെ ഇന്നലെ വരെ ജിസ് ജോയ് ഇതുവരെ എടുത്തിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിന്നും ഡിഫറന്റ് ആയിട്ടുള്ള എന്താണ് ഇന്നലെ വരെ എന്നുള്ള സിനിമയെ പറ്റി? ഇന്നലെ വരെ ഒരു ത്രില്ലറാണ്. ഞാനും ജിസ്സും ഇതുവരെ ചെയ്തത് മുഴുവൻ ഫീൽ ഗുഡ് സിനിമകളായിരുന്നു. അപ്പൊ ജിസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്ലോട്ട് വർക്ക് ചെയ്ത് ജിസ് തന്നെ സ്ക്രിപ്റ്റ് എഴുതി ബോബി സഞ്ജയുമായിട്ട് അവരുടെ സ്റ്റോറിയിൽ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് ഒരു ഒരു ത്രില്ലർ മൂഡുള്ള സിനിമയാണ്. അതിനെ പറ്റി ഞാൻ അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാണാനുള്ള ഇത് പോകും. ഇനി എപ്പോഴാണ് ആസിഫിനെ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ആസിഫ് റൊമാന്റിക് ഹീറോ ആയിട്ട്? ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരു നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഒരു ഒരു ഇടിപ്പടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണ് നമുക്കിപ്പോ മിസ്സിംഗ്. പത്രത്തിലുള്ള ഒരു സിനിമ ഉടനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പൊ ഏതായാലും ഓൾ ദി ബെസ്റ്റ്. കുറ്റവും ശിക്ഷയും നല്ലൊരു വിജയമാവട്ടെ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട രാജീവ് ഏട്ടൻ സിനിമ, അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടും. ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട്? തീർച്ചയായിട്ടും ഇത്രയും ഞാൻ പറഞ്ഞു തന്നെയാണ് കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മാക്സിമം ശ്രമിക്കുക. നല്ലൊരു സിനിമയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തിയേറ്ററിൽ കാണാം.